ഡാർക്ക് സീൻ ബ്ലോഗിന്റെ ഊട്ടിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് രാവിലെ കണ്ട് ഇറങ്ങിയതാണ്. നമ്മൾ റൂമിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ള വ്യൂ കണ്ട് അവിടെയുള്ള ഗ്രാമങ്ങളിലേക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക, അവിടെ നോക്കുക അവിടെ എന്തൊക്കെയാണ് നമ്മളും അവരും ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അവിടെ പോയിട്ട് കാണുക എന്ന ലക്ഷ്യത്തോട് കൂടി ഞങ്ങൾ നാല് പേരുണ്ട് പോലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഓക്കെ ഇറങ്ങിയതാണ്. വൈബാണ്, നല്ല നല്ല കാഴ്ചകൾ തന്നെ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റി. പിന്നെ ഇവിടെയൊക്കെ നമ്മളെ ക്യാരറ്റ് കൃഷി കൂടുതലായിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് കാണാമെന്നുള്ള ലക്ഷ്യത്തോട് കൂടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു വയലിലൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെയൊക്കെ തീരെ ഹൈറ്റില്ലാത്ത വീടുകളും അതേപോലെ നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാരറ്റ് കൃഷി. ഇന്നൂടെ അടുത്തുനിന്ന് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കടക്കാൻ കഴിയില്ല. ഇവിടെ ചെറിയൊരു വെള്ളം ഒഴുകി പോകുന്നൊരു ഗ്യാപ്പുണ്ട്. ഓക്കെ, നമുക്ക് മുകളിലോട്ടൊക്കെ പോവാം, അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഭംഗി നല്ലൊരു വെറൈറ്റി ഫീലിംഗ്. അടുത്തടുത്ത് വീട്, എല്ലാവരും ഒരുപോലെ തന്നെ കാണാൻ കഴിയുന്നു. ഓക്കെ, ഓക്കെ ഓക്കെ. എന്താ സെർച്ച് ഉണ്ടല്ലേ. ഓക്കെ, ഇവിടുന്ന് ഇപ്പോൾ നമ്മള് റൂം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ റൂം കാണുന്നത് റൂമിങ് ഇല്ല, ആ കാണുന്ന ബിൽഡിങ്ങിലാണ്. ജം പാർക്ക് ഊട്ടിയിൽ നിന്നുള്ള അതിൻ്റെ താഴെയുള്ള ആ ബിൽഡിങ്ങായിരുന്നു നമ്മളിന്നലെ താമസിച്ചിരുന്നത്. ഓക്കെ, അവിടുന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതെല്ലാം. നല്ല നല്ല ചെറിയ ചെറിയ വീടുകൾ. ഓക്കെ, പൊളി വൈബ് തന്നെ, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അയ്യോ അളിയാ എന്തിനാണ് ആ തലയിൽ ഇതിട്ടോ ചോദിച്ചു നോക്കി, കടിക്കാതിരിക്കാനാ. സേഫ്റ്റി, ഒരു സേഫ്റ്റി ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ കടിക്കാതിരിക്കാനായിരിക്കാം, നമ്മൾ ചോദിച്ചിട്ടില്ല. അതെ, നമ്മൾ കടിക്കാനായിട്ട് നിൽക്കുകയാണെങ്കിലേ പണി കിട്ടും. വെറുതെ എന്തിനാ ചോദിച്ചു വാങ്ങുന്ന ചോദിച്ചില്ല അല്ലേ, എന്തിനാ വെറുതെ പണികൾ ചോദിച്ചു വാങ്ങുന്നു. ഏ ഒന്ന് ചോദിച്ചറിഞ്ഞേ, സ്പെഷ്യൽ വൈബോ? സ്പെഷ്യൽ വൈബ് ഏതെങ്കിലും ജ്യൂസും കടയും ഉണ്ട് എന്നാ പറയുന്നുണ്ടാവും. സ്പെഷ്യൽ ആയിട്ടുള്ളേ ഇവിടെ, അത് പ്രത്യേകത ഉണ്ടോ നമ്മളെ പോസ്റ്റ് വന്ന് എത്ര വീടുണ്ട് അടുത്ത്, അത്രയും ലൈന് ഓരോ വീട്ടിലും ഇങ്ങനെ പോയിട്ടുണ്ട് സെന്റിന് വരുന്നുണ്ട്. നമ്മള് ചോദിച്ച് നമ്മളോട് പറഞ്ഞു അവര്. ഓക്കെ, പക്ഷെ നമ്മള് ലാൻഡ് ഉണ്ടെങ്കിൽ പൊളിക്കും അല്ലേ. ഇവിടെ ലാൻഡ് വാങ്ങാൻ പറ്റും, ഇവിടെ ഒരുപാട് ഒഴിഞ്ഞെടുക്കുന്ന പ്ലേസ് ഉണ്ടെന്നാ പറഞ്ഞേ. ചെറിയൊരു ഫ്ലാറ്റ് പൊക്കിയാൽ തന്നെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനൊക്കെ സാധിക്കും അല്ലേ. ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ, മാർക്കറ്റ് ഉണ്ട്. ഇവിടെ ഒക്കെ നല്ല ടീംസ് ഒക്കെ വല്ല ടീംസ് തന്നെ ആയിരിക്കും. എല്ലാവരുടെ രീതിയിലും കാറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങില്ലേ. അപ്പൊ നമ്മളെ ഈ ചേച്ചിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞത് വടക്കാഞ്ചേരി, തൃശ്ശൂർ വടക്കാഞ്ചേരിയില് മരുമകളുണ്ട്. അവിടുന്ന് ടൈലറെ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ. നമ്മളെ ചേച്ചി ഒരു ഇവിടെ പണിക്ക് പോയിക്കൊണ്ടിരിക്കല്ല. അപ്പോ ഇവിടെ ഏജ് ആയിരിക്കും അല്ലേ. ഊട്ടിയില്ല, ആ ഇങ്ങനെ സ്ഥലത്തേക്കെല്ലാം എപ്പടി റേറ്റ് വരുന്നത്?
അപ്പോ നമ്മളെ ചേച്ചി ഇവിടെ വീട്ടിൽ ജോലിക്ക് പോകും വേലക്ക് നഗർ സ്കൂളില് വേല ചെയ്യുന്ന ഇവിടെ വെറുതെ ഇരുന്നാൽ കുളിര് വന്നിട്ട് എന്താ രോഗം വരുന്നു പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ജോലിക്ക് പോകുന്നത് അതെ 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 ഇവിടൊക്കെ നമ്മളെ തണുപ്പ് കൂടുതലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മ നമ്മൾക്ക് എന്ത് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വെറുതെ ഇരുന്നാലുള്ള പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ ജോലിക്ക് പോകുന്നത് വെറുതെ ഇരിക്കാത്തതെന്നാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ ഇവിടെ വലിയ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ നമ്മളെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ കാലുവേദന കൈവേദന ഒക്കെ വരും കൈവേദന ആ ഒരു കൈവേദന ഒരു കാലുവേദന ഒക്കെ വന്നാൽ നമ്മള് വീട്ടിലിരിക്കും ഇവിടെ നമ്മളെ ഒരു സെർച്ച് കണ്ട് വലിയൊരു സെർച്ച് തന്നെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ രണ്ടര രണ്ട് ചർച്ച ആയിട്ടുള്ളത് ഒന്ന് ഇവിടെയും ഒന്ന് കുറച്ച് മേലെയും ഇത് വേറെ അത് വേറെ അല്ലേ ചർച്ചയോ ഓക്കെ താങ്ക് യു അപ്പൊ നമ്മള് ഇങ്ങനെ പല പല ആൾക്കാരെ കണ്ടിന് ശേഷം അവരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചാല് ഫുള്ള് നമുക്ക് പറഞ്ഞു തരും എന്താണ് എങ്ങനെയാണെന്നൊക്കെ അല്ലേ അളിയാ അളിയാ നല്ല നല്ല ഒരു ആളുകളൊക്കെ നല്ല സ്വീറ്റ് ആയിട്ട് സംസാരവും കാര്യങ്ങളും ചോദിച്ചാലും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നുണ്ട് അപ്പോ ഒരുപാട് ഗ്രാമങ്ങളാണ് മൊത്തം കുറച്ച് റിച്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ അത്ര ബിൽഡിംഗ് അല്ലേ ഭംഗിയുള്ള ബിൽഡിംഗ് വർഷങ്ങളോളം മേലെ ഫസ്റ്റ് പേര് ഈ ബിൽഡിംഗ് ഒക്കെ നല്ല പഴക്കുള്ളൊരു ഇങ്ങനെ ആണെങ്കിൽ നമ്മള് കണ്ടാല് ഇങ്ങനെ പൊളിഞ്ഞ ഒരു ബിൽഡിംഗ് കണ്ടാലും ആളുണ്ട് അയ്യോ ഇങ്ങോട്ട് കേറിയിട്ടാണോ നമ്മളെ നായ മെല്ലെ ഞാൻ മെല്ലെ തായോട്ട് ഇറങ്ങുന്നു ഇങ്ങോട്ട് കേറിയിട്ടാണ് ഓക്കെ ഓക്കെ ഞാൻ നേരെ തായോട്ട് ഇറങ്ങിയിട്ടുണ്ട് നായ് എന്നുള്ള നമ്മളെ കണ്ടേക്ക് പറഞ്ഞേ ഹലോ പണി കിട്ടിയോ അവിടുന്ന് ഇതാ എല്ലാരും നോക്കണ്ടേ മറ്റേ ദിലീപിന്റെ അവസ്ഥ സംശയം ഫുള്ള് നായ്ക്കളോടെ ഒക്കെ നോക്കണു ഇത് ഒറ്റ നായ് കുഴച്ചേക്ക് ആ നായ്ക്കളൊക്കെ നോക്കി പക്ഷെ അവിടെ ഒരാളുണ്ട് അവിടെ നിന്ന് പൊയ്ക്കോളി എന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ആളുണ്ട് അയ്യോ ഇപ്പൊ തന്നെ പണി കിട്ടിയു ഓടണ്ടിനു ആ സ്കൂളില്ല ഹയർ സെക്കൻഡറി സ്കൂളാണ് നമുക്ക് ആ കാണുന്നത് ആ ബിൽഡിങ് ഹയർ സെക്കൻഡറി സ്കൂളാണ് എല്ലാം ഉണ്ട് ഈ കാണുന്ന ഏരിയ തന്നെ എല്ലാം ഉണ്ട് എല്ലാ സംഗതി ഉണ്ട് എല്ലതും ഉണ്ട് പക്ഷെ നമ്മള് ലോങ് എന്നൊക്കെ നോക്കുമ്പോ ഗ്രാമങ്ങളായിട്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങളായിട്ട് കാണാം ഓക്കെ പക്ഷെ അവിടെ പോയാല് എല്ലാ സംഗതിയും കറക്റ്റ് ആയിട്ടുണ്ട് ബുക്ക് ഷോപ്പ് ഉണ്ട് ക്രിസ്ത്യാനികളാണല്ലേ ഇപ്പൊ നമ്മള് നടന്ന് നടന്ന് വന്ന് നമ്മുടെ ബോട്ടാണിക്കൽ ഗാർഡൻ ഓക്കെ അതിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നമ്മളിപ്പോൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇവിടെ ആളൊക്കെ ആയതിൻ്റെ ശേഷം നമ്മൾ രണ്ടാമത് വരല്ലേ അളിയാ ക്യാഷ് എടുത്തില്ലല്ലോ ക്യാഷ് എടുത്തില്ല പേഴ്സ് ഒന്നും എടുത്തില്ല നേരെ ഇറങ്ങിയതാണ് ഗൂഗിൾ പേ ആളായിട്ടില്ല കഴിഞ്ഞിട്ട് ആളുകളൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ട് ടൈമിങ് 7 AM to 6:30 വൈകുന്നേരം 6:30 വരെ ഉണ്ട് അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം ഇവിടെ പിന്നെ ഇവിടെ ആളുകളൊന്നും എത്തിയിട്ടില്ല നമ്മളെ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല ഒന്നും റെഡി ആയിട്ടില്ല ഓപ്പൺ ആവുന്നുള്ളൂ പക്ഷെ നമ്മള് ഇവിടുന്ന് വല്ല പോകേണ്ടി വരും മാസ്ക് എടുത്തിട്ടില്ലല്ലോ ഇവിടെ എല്ലാവരും മാസ്ക് എടുത്തിട്ടുണ്ട് മാസ്ക് വേണമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ വല്ല പ്രശ്നമാണ് നമ്മള് ഫൈന് മേടിക്കണ്ട നമുക്ക് അങ്ങോട്ട് പോവല്ലേ നേരത്തെ ഇരിക്കില്ല നമുക്ക് വേറെ വൈക്കാൻ നമ്മള് വന്ന വഴിയല്ല വേറെ വൈക്കാൻ നമുക്ക് തിരിച്ചു പോവാം അതായിരിക്കും നമുക്ക് നന്നാവാ അതായിരിക്കും ബുദ്ധി വെറുതെ ഫൈന് കൊടുക്കണ്ട പോയാ എങ്കുവാ
അതോ ഇങ്ക് വന്നാലേ നമ്മൾ വരുന്നുണ്ട്. ഇവള് വല്ലാത്ത ആളാണ് അല്ലേ. ഫോട്ടോഗ്രാഫർ മൊത്തം നേരത്തി ഉള്ള ചേച്ചിയാളൊക്കെ ഫോട്ടോ എടുത്തിട്ട് അവരെ എടുത്തതിന്റെ ശേഷം പെർമിഷൻ ചോദിച്ച് അവരെ കയ്യിലെടുത്ത് വരാണ്. അപ്പൊ അൺഎക്സ്പെക്ടഡ് ആണ്, അൺഎക്സ്പെക്ടഡ് വീഡിയോ ആണ്. അല്ല ഫോട്ടോ ആണ് അവൾ എടുക്കുന്നത്. ഫോട്ടോ എടുക്ക, രണ്ടാമത് വെക്കാണ്ട് കൈ കൊടുക്ക, വർത്താനം സംസാരിക്കുക, എന്നിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്ക. തമിഴ് പടം കൊണ്ട് കുറച്ച് തമിഴും അടിച്ചു കെച്ചിച്ചേ എന്നിട്ട് ഫാമിലിനെ കുറിച്ച് ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാം. മക്കളെത്ര, എവിടെയാണ് കല്യാണം കഴിച്ചേക്കണ. അല്ല സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ എന്നും പറഞ്ഞ് നടക്കണപ്പോ വൈബ് തേടി പോവാന്ന് പറഞ്ഞു. അവളെ ഇൻസ്റ്റാഗ്രാമിൽ കേറിയാല് റംസ് ഫോക്കസ് എന്ന് കണ്ടൊരു ഐഡി ഉണ്ട്. അതിൽ കേറിയാല് അവളെ എടുത്ത ഫോട്ടോസ് ഒക്കെ അല്ലെങ്കിൽ വരലുണ്ട്. അത് നമ്മളെ ഇതിന്റെ വീഡിയോന്റെ താഴെ ഫോക്കസ് ചെയ്യും, ടാഗ് ചെയ്യും. ടാഗ് ചെയ്യുന്നതാണ് വീഡിയോ താഴെ കൊടുക്കാം. സ്ഥലങ്ങളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും കിട്ടും അവളെ എടുത്ത ഫോട്ടോസ് ഒക്കെ. എന്തായാലും നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കലുണ്ട് കേട്ടോ. മതിന്ന് കേറ്റിന് മതിന്ന്. ഇനിയിപ്പോ വന്ന സ്ഥലത്തേക്ക് കേറണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നടക്കാണ്ട് ഇപ്പൊ അത് ആലോചിച്ചിട്ടുള്ളൊരു ഒറ്റപ്പാടിലാണ് ഇപ്പൊ ഉള്ളത്. സ്ട്രീറ്റ് അത്യാവശ്യം കാണുന്നുണ്ട്. മേപ്പോട്ട് മേപ്പോട്ട് നമുക്ക് ഇനി അവിടെ എത്തണം അല്ലേ. ആ ബസ് പോകുന്നേ. ആ ബസ് ആ ജം പാർക്കിന്റെ നേരെ താഴെയാണ് നമ്മൾ ബിൽഡിംഗ് എടുക്കുന്നത്. അങ്ങോട്ട് കയറി പോകണ്ട, അതും വേറെ റോഡ് കയറി പോകണം. നായ്ക്കള് ഒരുപാടുണ്ട്. നായ്ക്കള് എല്ലാം ഇവിടെ എല്ലാ വീട്ടിലും ഇത് വീട്ടിൽ വളർത്തുന്നതാണ് തോന്നുന്നത്. പക്ഷേ ശല്യമൊന്നുമില്ല, നല്ല നീറ്റാണ്, ക്ലീൻ ആണ്. അല്ല നമ്മൾ ഒന്നുകൂടി അടുത്തേക്ക് പോവാലോ. തോടുണ്ട്, അപ്പുറത്ത് ഇറങ്ങാമല്ല. അല്ല ഓക്കെ ഓക്കെ, താങ്ക് യു. നമ്മളെ ചാറ്റ് തോട്ടത്തിൽ പോകാൻ പറ്റുമോ ചോദിച്ച്. അപ്പോൾ അവിടെ ആ തോട്, അതിന് ചുറ്റും തോട് പോകുന്നുണ്ട്. അപ്പോൾ തോടിൻ്റെ അതിരെ പോവാ, അല്ലാതെ ആ തോട്ടത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാണ്. ഓക്കെ, ഇതിലാണ് നമ്മൾ ഇറങ്ങിയല്ലേ. ഇവിടെ സ്റ്റെപ്പ് കയറിക്കാണ്ട് എന്നാലും നമ്മൾ കുറേ ഒക്കെ ഇറങ്ങിയിട്ടാ വഴി അറിയാതെ. നമ്മൾ വന്ന വഴി വിട്ടും പോകാൻ അറിയുന്നില്ല ഏലി നമ്മൾ വന്നതെന്ന്. അങ്ങനെ കുറേ അല്ലേ. ഇതി കൂടെ ആണേ, ഇതി കൂടെ തന്നെ ഇതാ വീട്ടിലല്ലേ. അതല്ല ആ നമ്മളെ ടെമ്പിളിൻ്റെ അടുത്ത് കൂടെ നമ്മൾ വന്നത്. ഇതിപ്പോ നമ്മൾ നടന്നത് നമ്മൾ ഗൂഗിളിൽ നോക്കി കിട്ടും കേട്ടോ. ഗൂഗിളിൽ നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഈ വഴി അല്ലേ, ഈ വഴിയാണ് നമ്മൾ വന്നത്. ഇതി കൂടെ തന്നെ പോവാ. നമ്മളൊരു ഫോട്ടോ കൂട്ടി മെല്ലെ പോരാ. അളിയ അളിയ നിക്കി നിക്കി. ഒരു നായി നായി കുറച്ച പോതിന് അളിയാനെ കാണാനില്ല. അളിയ ലോകം വിട്ട് നല്ല ധൈര്യമുള്ള അളിയാനാണ്. ഓടി രക്ഷപ്പെട്ട് ഒരു വൈക്ക് കാണാനില്ല. പിന്നെ വേറെ ഒരാളുടെ എക്സ്പീരിയൻസ് അതല്ല, നമ്മള് ഫോട്ടോഗ്രാഫറി കാണാനില്ല. പാഞ്ഞു തടിയെടുത്തേക്കണേ. നായക നമ്മളെ അടുത്തേക്ക് വരണമെങ്കിൽ ഒന്നും, നായക അടുത്തേക്ക് വരണമെങ്കിൽ നമ്മളെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതാ, നമ്മൾ വെറുതെ നിന്നാൽ മതി. അപ്പോൾ അവരെ നേരെ പൊയ്ക്കോളും. അവരെ കണ്ടു ഓടിയാലുണ്ടല്ലോ, അവർ നമ്മൾ വെയ്ത്താലും ഓടും. പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല, നേരെ ഏറ്റി കൊണ്ടു. നല്ല ആൾക്കാർ ഓക്കെ. അളിയനെ കുറിച്ച് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അളിയനെ പണ്ട് നായ അടിച്ചോണം, ആ പേടി അത് ഓർത്ത് കണ്ട് ഓടിയതാണ്. സൂചി അടിച്ചൊരു ഇതാക്കിയിട്ടുണ്ടാവില്ലേ, മണിക്കൂറിന് മണിക്കൂറിന് സൂചി അടിച്ചിട്ടുണ്ടാവും.
അളിയനെ, അളിയൻ നായി കടിച്ച ഓട്ടത്തിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഇരുന്ന്. ഇല്ല, ബാക്കി രണ്ടുപേരും അവിടെ ഉണ്ട്. ക്ഷീണിച്ചുകാണ്ടേ ഓടിട്ട് ക്ഷീണം കൊണ്ടിരിക്കണേ. നല്ല ആളാ അളിയനെ. ഞാനറിഞ്ഞേ, ഞാൻ ഫുള്ള് ഓണേ കരം, കൈയോളം ഓണേ കരം നിറകട് നടത്തിന്. ഫുള്ള് ഓണേ കരം, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പഴല്ലേ കണ്ടത്? നടത്തല്ലോ. ആ അതായിരിക്കും. ആ ശരിയാവും, ശരിയാവും. കുറെ കഴിഞ്ഞ് ഇനി നാട്ടിൽ പോയാലേ നടത്തന്നെ കരം. അപ്പൊ ഞങ്ങള് കയറി വന്നു, കയറി വന്ന് രണ്ടാമത് ഇവിടെ നമ്മള് മെയിൻ റോഡിൽ തന്നെ എത്തി. ഇനി നമുക്ക് പറഞ്ഞ് കുറച്ച് ദൂരം കൂടി പോയാലും നമ്മളെ റോട്ടിലെത്തും. അല്ല, റോട്ടിലല്ല, റൂമില്. ഫുള്ള് റോഡായാ, പറഞ്ഞു പറഞ്ഞ് ഫുള്ള് റോഡായി അളിയാ. ഇനി നേരെ ഈ റൂമുക്ക്. പഴയൊരു സംഭവമാണ്, അതൊരു പഴയൊരു ബിൽഡിംഗ് കേട്ടോ. അങ്ങോട്ട് വയ്യ, എങ്ങനെ കഴിയണം വയ്യ. അതെ, പഴയ ഫിലിമിലൊക്കെ ബംഗ്ലാവ്. നമ്മളിപ്പോ അവിടുന്നൊക്കെ നമ്മള് കയറി പോകുന്നത്. നമ്മള് റൂമിൽ പോകുന്നു. ഓക്കെ, നീ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മള് നേരെ വേറെ സ്ഥലത്തേക്ക് പോവും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണേ അളിയാ. ഈ വീഡിയോ പട്ടിയുണ്ട്, സൂക്ഷിക്കുക, വീട്ടിലുണ്ട്. അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. വെൽക്കം ടു ടി, നൈസ് ടു മീറ്റ് യു.